വെൽക്കം ടു അവർ ചാനൽ ഹലോ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പുതിയ വ്ളോഗായിട്ട് വന്നേക്കുവാണ് അതെ അപ്പോൾ ഞങ്ങളിപ്പം നമ്മുടെ ന്യൂയോർക്കിലോട്ട് പോവാണ് അവിടെ നമ്മുടെ ഹെഡ്ലീസ് ഐലൻഡും അതുപോലെ തന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ കാണാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് ഞങ്ങൾ ഇന്ന് ഫാമിലിയുടെ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഒരു ഫാമിലി ട്രിപ്പാണ് ഇന്ന് മദേഴ്സ് ഡേ ആണ് അപ്പം മദേഴ്സ് ഡേ ആയിട്ട് ഫാമിലി ട്രിപ്പൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് ജില്ലുവിൻ്റെ ഗ്രാൻഡ് പാരൻസ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മാസത്തേക്ക് അപ്പോൾ അവരെ കൊണ്ടുപോയി സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണിക്കാൻ വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഗ്രാൻഡ് പാരൻസും പാരൻസും എല്ലാവരുമായിട്ട് നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് അപ്പോൾ പോകുന്ന വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണാം ഇവിടെ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി $7 ആണ് അപ്പം അത് ഫുൾ ഡേ നമുക്ക് ഇടാൻ പറ്റും പിന്നെ ഫ്രീ ആയിട്ട് പാർക്കിംഗ് ഉണ്ട് ജസ്റ്റ് 2 hours ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പാർക്കിലോട്ടാണ് ഈ സൈഡിൽ കാണുന്നത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ 2 hours നിങ്ങൾക്ക് ജസ്റ്റ് ഫെറി പോയി കണ്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ട് തിരിച്ച് ജസ്റ്റ് പോരണമെന്ന് മാത്രം ഉണ്ടെങ്കിൽ വലിയ സൈലൻ്റിലൊന്നും ഇറങ്ങുന്നില്ലെങ്കിൽ ജസ്റ്റ് 2 hours ആവശ്യമുള്ളൂ അപ്പോൾ അത് ഇവിടെ ഫ്രീ പാർക്കിംഗ് ഉണ്ട് ഇവിടെ ഇറങ്ങാം അല്ലെങ്കിൽ ഇതുകൂടെ നടക്കാനോ അല്ലെങ്കിൽ ജോഗിങ്ങിനെ പോവുകയാണെങ്കിലും അതിനുള്ള വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം വേൾഡ് ട്രേഡ് സെൻറ്ററിലെ മെമ്മോറിയലിൻ്റെ ഇത് കൂടെയാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഈ മരിച്ച ആൾക്കാരുടെ പേരൊക്കെ ഇവിടെ മൊത്തം കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെമ്മോറിയലാണ് ഇവിടെ ഒരു 11 എന്നുള്ള രീതിയിൽ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മോളിൽ നിന്ന് ആകാശം നോക്കിക്കഴിയുമ്പോൾ എന്ത് നിങ്ങൾക്ക് ഇതിന് ഫോട്ടോ ഏതെങ്കിലും മെമ്മോളൊക്കെ അയച്ചു കൊടുക്കാനാണോ അത് ഞാൻ കുറച്ച് സമയം പറഞ്ഞുതരാം അങ്ങനെ ഞങ്ങൾ മെമ്മോറിയലിൻ്റെ ഇത് കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതാണ് ഇവിടെ നോക്കുമ്പോൾ കാണാം 1-1 എന്നാണ് കാണുന്നത് സോ അതിനർത്ഥം 9-11 നടന്നതിൻ്റെ 1-1 എന്നുള്ളതിൻ്റെ ഇതാണ് പ്രതിനിധിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ വേറൊരു സാധനമുണ്ട് വേൾഡ് ട്രേഡ് സെൻറ്റർ പൊട്ടിയ സമയത്ത് ഉണ്ടായ ഒരു ശിലയാണിത് സോ അതിൻ്റെ ആണിയും കാര്യങ്ങളും ഇരുമ്പും ഇതെല്ലാം അതിനകത്തുണ്ട് ആ ഇരുമ്പും സംഭവങ്ങളെല്ലാം അതിനകത്ത് അതേപോലെ തന്നെ ഉണ്ട് ആ പൊട്ടിയതിൻ്റെ ഒരു പീസാണ് അവർ ഇതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത് സോ അത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം സോ ആ കോൺക്രീറ്റും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ അവർ നിലനിർത്തിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സോ ഇറ്റ്സ് കൂൾ നമുക്ക് ആ വെൽഡർ സെൻറ്ററിൻ്റെ ആ പീസിൻ്റെ ഒരു അവശിഷ്ടം ഒന്നിവിടെ നമുക്ക് കാണാൻ പറ്റി ആ പൊട്ടിയതിൻ്റെ അതിൻ്റെ പുറകെ തന്നെയാണ് മറ്റേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മോണ്യുമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് മെമ്മോറിയൽ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിൻ്റെ പുറകെ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെ പണ്ടുണ്ടായിരുന്നു കാരണം ഇമിഗ്രേഷൻസ് വന്ന് കയറിയത് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിൻ്റെ ഇങ്ങോട്ടേക്ക് ആ ഭാഗത്തോട്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ ഇലിയാസ് ഇലൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോൾ പോകുന്നുണ്ട് ഒരു ഐലൻഡ് ഇലിയാസ് ഐലൻഡ് സോ അവിടെയാണ് ഇമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം നടന്നത് അപ്പം അത് കഴിഞ്ഞ് അവിടെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവർ കയറ്റിവിടുന്ന ട്രെയിനിൽ കയറ്റിവിടുന്ന ഈ ഭാഗത്തുള്ള ഈ ട്രെയിനിൻ്റെ ഈ സ്ഥലത്തോട്ടാണ് ഇവർ കയറ്റിവിടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബോഗി പഴയ ഒരു ബോഗി ഇവിടെ കിടപ്പുണ്ട് കുറേ ആൾക്കാർ ട്രെയിൻ കാണാത്ത ആൾക്കാർ പോലെ കുറേ പേര് വന്നിവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം അതും നമ്മൾ കണ്ടു ഇനി നമുക്ക് നേരെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വേണ്ടി പോകാം അപ്പച്ച നമ്മളപ്പോൾ എങ്ങോട്ടാ പോകുന്നത് സാറോ വരുന്നവർക്ക് കണ്ടില്ല ഒരു ഒരു അമ്മച്ചി ഇങ്ങനെ കുന്തം പിടിച്ചോണ്ട് നിൽക്കുന്നത് അതാരാ അതാരാന്ന് അറിയത്തില്ല അല്ലേ നമുക്ക് പറയാട്ടോ അവിടെ ചെല്ലു കഴിയാം ടിക്കറ്റ് എടുത്ത് നമുക്ക് കയറിയിട്ട് കാണാം അപ്പം ഞങ്ങൾക്ക് ടിക്കറ്റ് എല്ലാം കിട്ടി ടിക്കറ്റ് 28 രൂപ അല്ലേ 28 പിന്നെ സീനിയേഴ്സ് രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് 18 അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇനി ഫെറി കയറാം അങ്ങനെ ഞങ്ങൾ ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ടീ നമ്മുടെ എയർപോർട്ടിലേക്ക് കയറുന്ന പോലെ തന്നെ ചെക്കിംഗ് ആയിരുന്നു ഇവിടെ അപ്പോൾ ആ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ്
ബാഗും ബെൽറ്റും ഷൂവും എല്ലാം നമ്മൾ ഊരി അവിടെ കാണിച്ചിട്ടേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫെറിലോട്ട് കയറുക. എല്ലാവരും കൂടി ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പുമാണ്. അപ്പോൾ എല്ലാവരും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്ന് ഇറങ്ങിയിരിക്കുന്ന എലിയാസ് ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡിൽ എവിടെയാണ് ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ ആദ്യം ഈ ഇമിഗ്രൻസ് വന്നപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത്. സോ അതിൻ്റെ ഒരു സ്ഥലമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി അപ്പോൾ ഇവർ കുറച്ച് ഫോട്ടോ എടുക്കുന്നവർ ഫോട്ടോ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് നല്ല വലിയൊരു ബിൽഡിംഗ് ആണ് ഇമിഗ്രേഷൻ്റെ. സോ നമുക്ക് ആദ്യം അതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം എന്തൊക്കെയുണ്ടെന്ന് അറിയാമല്ലോ. ലിജു എന്തൊക്കെയോ ഡിപ്പാർച്ചറിൻ്റെ കാര്യമൊക്കെ പറയുന്നത് എന്താണ് ഇവിടെ എത്ര മണിക്കൂർ ഇവിടെ ആയിട്ടാണ് പറഞ്ഞെടുത്ത് കൊടുക്കണം. നിങ്ങൾക്ക് നാണോ ഇപ്പം ക്യാമറ മുമ്പിൽ വരുമ്പോൾ മാത്രം നാണോ ഉള്ളു കേട്ടോ. അല്ല പറയടാ അടുത്ത എപ്പോഴാണ് സോറി ഒരു മണിക്ക് അത് മൊത്തം മാനേജ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ലിജു ടൈം മാനേജ്മെന്റ് ഞാനാണ്. അതെ അതുകൊണ്ട് ഇപ്പം തെറ്റുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ പെട്ടി ഇരിപ്പുണ്ടോ നിങ്ങൾക്കുണ്ടോ പെട്ടി ഇങ്ങനത്തെ പെട്ടി? അതെ സൈസ് ഓ പഴയ മോഡൽ. അപ്പൊ ഒന്നുകൂടി കാണാൻ പറ്റിയില്ലേ? ഞാൻ ആദ്യം ജോലിക്ക് പോകുമ്പോ ഇതുപോലെ ട്രെങ്കിങ് കൊണ്ടാ അങ്ങനെ ഫാമിലി നമുക്ക് ഒരു തകരപ്പെട്ടിയുടെ സ്റ്റോറി വരെ പറഞ്ഞു തന്നേക്കുവാണ്. എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചിരിക്കുന്നു കണ്ടോ. ഇത് എന്താണെന്നില്ല ക്യാമറ കാണുമ്പോൾ എല്ലാവർക്കും നാണോ. ലിജുവിന് ഭയങ്കര അറിവ് കേട്ടോ, അവനെ എല്ലാരെയും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. ലിജു കേട്ടില്ലേ, അപ്പൊ പറഞ്ഞു പഠിപ്പിക്കുന്ന കണ്ടില്ലേ? അപ്പച്ചോ എന്ത് പറ്റി ജമ്പിങ് പറഞ്ഞു? 93 കഴിഞ്ഞില്ലേ, പിന്നെ ചാടിയേക്ക് 2005. അതെന്ത് പറ്റി? അതെന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പച്ചൻ പറയണം, എനിക്കറിയത്തില്ല. മറ്റേ 90, 91, 92 ഒക്കെ ഉണ്ട്. 81, 81, 83, 93 കഴിഞ്ഞിട്ട് പിന്നെ 2005. അമ്മച്ചി ഇവിടെ എന്താ കണ്ട്? ഇവിടെ ഒരുപാട് പഴയകാല ചരിത്രങ്ങളൊക്കെ കണ്ടു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നമ്മുടെ സ്പേസ് സൂട്ടൊക്കെ കഴിച്ചോ? എന്താ കണ്ടോണ്ടിരിക്കുന്നത്? ഇപ്പൊ കാണുന്ന കണ്ടില്ലയോ? അതെന്താന്ന് ചോദിച്ച ചരിത്രം. അങ്ങനെ ഞങ്ങളിതാ ലിയസ് ഐലൻഡിൽ നിന്ന് ഇറങ്ങുകയാണ്. എല്ലാവരും ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ലിജു എങ്ങോട്ടാണ് അടുത്ത് പോകുന്നത്? ഡാ ലിജുവിന് ഭയങ്കര നാണമാണെന്ന് തോന്നുന്നു. നമ്മളെങ്ങോട്ടാണ് അടുത്ത് പോകുന്നത്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി. എന്താ അതൊരു ഇങ്ങനെ ഒരു സാധനവും പിടിച്ചോണ്ടിരിക്കുന്നത്? അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് അല്ലേ? കുരിശു പോലത്തെ ദീപസ്തംഭം അതല്ലേ? ദീപസ് ഇതല്ലേ? തീയല്ലേ? അതെ അതെ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അമേരിക്കയുടെ അമേരിക്ക റെപ്രസെന്റ് ചെയ്യുന്ന സാധനം അല്ലേ?
അങ്ങനെ പിന്നെ ഞങ്ങൾ ലൈനിലോട്ട് നിൽക്കാൻ പോവാണ് അല്ലേ? അതെ, ഞങ്ങൾ ലൈനിലോട്ട് നിൽക്കാൻ പോവാണ്. പറ ലൈനിൽ നിൽക്കാൻ പോവാ ഞങ്ങള്, ബോട്ടെ കയറാൻ ലൈനിൽ നിൽക്കുമ്പോ. അങ്ങനെ പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്, എന്നാലും ആൾക്കാർ മനസ്സിലാവത്തുള്ളൂ ഞങ്ങൾ ലൈനിൽ നിൽക്കാൻ പോവുകയാണ് ബോട്ടെ കയറാൻ. ഇനി അടുത്ത് നമ്മൾ ശാശ്വതി പട്ടി പോവാണ്. ആ, അങ്ങനെ ഒരത്ഭുതങ്ങൾ കാണാൻ പോവാ, അത്ഭുതങ്ങൾ കാണാൻ പോവാ. അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ ഫോട്ടോ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശാശ്വതി പൊട്ടി കാണാൻ വേണ്ടി ഇറങ്ങാൻ പോവാ. എക്സൈറ്റഡ് ആണോ? ആണ്. ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്ന ഉടനെ നല്ല വിശപ്പ് വരുന്നുണ്ട് ഒരാൾക്ക്. ആർക്കാ വിശപ്പ് വന്നു? പോകുന്നു മുന്നില്ല കൂടി. അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ. അപ്പച്ച എന്തുവാ കഴിക്കുന്നേ? ബർഗർ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിക്കുവാണ്. എല്ലാവർക്കും ബർഗറും ഫ്രൈസും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെയാണ് വായിച്ചത്. അപ്പൊ കഴിച്ചിട്ട് നമുക്കിനി സ്റ്റാച്ചുകളൊക്കെ പറ്റി വേണം. അത് പീസിന്റെ അല്ലല്ലോ. എന്തെടുക്ക എടുക്കണോ? അപ്പം കണ്ടില്ല, ഫുൾ ടൈം ഫോണില്ല, എന്താണെന്ന് അറിയത്തില്ല. ഫോണോട് ഫോണ്, കുറേ നേരമായി ചോദിക്കുന്നത് ഏത് പെണ്ണാ ഏത് പെണ്ണാന്ന്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി, അവർ കുറച്ച് സുവനീറൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളത് ഇതിൻ്റെ പുറകിൽ കാണാൻ പറ്റും, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇവിടെ അവിടെ ആദ്യം തന്നെ. അപ്പം ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടിൻ്റെ അങ്ങോട്ടേക്ക് നടക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് അവർ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് ഇതും കണ്ടിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ചെറിയൊരു പ്രോഗ്രാമാണ്, ചെറിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരുമെന്ന് അറിയത്തില്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ കാരണം മഴയൊക്കെ ഉള്ളതുകൊണ്ട്, പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മഴയില്ല, അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് കയറി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്ലാൻ ബി ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാൻ ബി ഞങ്ങൾ വേറൊരു സമയത്ത് പോകുന്നതാണ്. ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് ഇവരെ എല്ലാവരെയും നയിച്ച് ഇങ്ങനെ ഞങ്ങൾ നടക്കുവാണ്. കുറച്ച് സുവനീർസ് ഒക്കെ വാങ്ങി, ഇനിയിപ്പോൾ ഞങ്ങൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഫ്രണ്ടിലോട്ട് പോവാണ്. ഹലോ, ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അതെ, ഹായ് കൂടി പോയി. ജില്ലൂസ് എങ്ങനെയുണ്ട്? ജില്ലൂസ് ഇന്ന് ഫാമിലിയോടൊപ്പമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ ജില്ലു ഓൾറെഡി വന്നിട്ടുണ്ടോ? ഇല്ലേ, എനിക്ക് ഞാനും രണ്ട് മൂന്ന് വട്ടം വന്നിട്ടുണ്ട്, എനിക്കും ജില്ലു രണ്ട് മൂന്ന് വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഫാമിലി എല്ലാവരും കൂടി ബാക്കിയുള്ളവരെ കാണിക്കാമെന്ന് വിചാരിച്ച് വന്നാണ്. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഫ്രണ്ടിലാണ്. ഞങ്ങളുടെ പുഴയിൽ കാണാൻ പറ്റും. എന്തേ കാണിച്ചോളൂ, കാണിച്ചോളൂ. അതെ, ഇത് ഇതാണ്. അപ്പം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. ഭയങ്കര കാറ്റാണ്, പക്ഷേ അടിപൊളി, ഒത്തിരി തിരക്കുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി.
അപ്പൊ ഇന്ന് ഫാമിലി ആയിട്ട് വന്നോണ്ട് കുറച്ച് അത്ര അങ്ങ് നമ്മള് എന്താ പറയാ സാധനം എടുക്കുന്നവരെന്താ ബ്ലോഗ്. എന്റെ അപ്പച്ചനും അമ്മച്ചൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അവരെയും കൊണ്ട് ഞങ്ങള് ആക്ച്വലി ഇറങ്ങിയതാണ്. അങ്ങനെ ഇപ്പൊ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പൊ നമുക്ക് ബാക്കി ഇവിടെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളിവിടെ കാണാനുണ്ട്. നടക്കാം. അങ്ങനെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി എല്ലാം കണ്ടതാണ് ഞങ്ങൾ നിൽക്കുകയാണ്. അതെ, കാണാൻ വേണ്ടി വന്ന രണ്ടുപേരും ഇവിടെ ഉണ്ട്. സ്റ്റാച്ചു ഓഫ് ലിബർട്ടി കണ്ടില്ലേ? ഇനി അടുത്ത ഏത് അത്ഭുതം കാണണ്ടേ? ഏത് അത്ഭുതം ഉള്ളത്? ഈ നയാഗര ഉണ്ട്. ഇവിടുന്ന് 8 മണിക്കൂർ പോണം നയാഗരയിലേക്ക് എത്താൻ വേണ്ടി. അടുത്ത വർഷം എല്ലാ വർഷവും ഇപ്പൊ വരുന്നുണ്ട്. ഇനി അപ്പം ഞങ്ങളിവിടെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഒന്ന് കറങ്ങി ഇനി ഞങ്ങൾ ഫെറിയിലേക്ക് കയറാൻ പോവാണ്. അവിടെ ഞങ്ങൾ പോവാണ്. അതെ, ഞങ്ങളുടെ പഴയ ക്രൂസ് പോയ സ്ഥലമുണ്ട്. അത് ഞങ്ങളുടെ നേരെ ഇപ്പുറത്താണ്. അവിടെ ക്രൂസ് കിടക്കുന്നുമുണ്ട്. അവിടെയാണ് ഞങ്ങൾ നേരത്തെ ക്രൂസിന് വന്നത്. അപ്പം അതും കാണാൻ പറ്റി. ആ ക്രൂസ് കിടക്കുന്നത് പിന്നെയും ഒന്നും കൂടി കാണാൻ പറ്റി. അപ്പം അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തീരുവാണ്. അപ്പൊ ഞങ്ങള് തിരിച്ച് ഫെറി കയറി അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് അല്ലേ. അപ്പൊ വീണ്ടും ഞങ്ങള് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ ബൈ.